ഗണിതശാസ്ത്ര ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി മാതൃകയിലുള്ളതുപോലെ ഒരു ചാർട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കി സേവ് ചെയ്യുക. ലിബർ ഓഫീസ് റൈറ്റർ തുറന്ന് പേജിന് പശ്ചാത്തല നിറവും ബോർഡറും നൽകുക. മട്ടത്രികോണം വരച്ച് ചേർക്കുക. ആവശ്യമായ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മാതൃക പോലെ ക്രമീകരിക്കുക. ഈ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചാർട്ട് എന്ന് പേര് നൽകി ഫോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്തതിന് ശേഷം PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയറിലാണ്. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ തുറക്കാം. ഇതിനുവേണ്ടി അപ്ലിക്കേഷൻസ് മെനുവിൽ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറന്നു വരുന്നു. ഇനി ഈ പേജിന് പശ്ചാത്തല നിറവും ബോർഡറുമാണ് നൽകേണ്ടത്. ഇവിടെ മാതൃക നൽകിയിട്ടുണ്ട്. പശ്ചാത്തല നിറം എന്ന് പറഞ്ഞാൽ പേജിലാണുള്ളത്. ഫോർമാറ്റ് മെനുവിൽ പേജ്, ഫോർമാറ്റ് മെനുവിൽ പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ഓർഗനൈസർ, പേജ്, ഏരിയ എന്നിങ്ങനെ ടാബുകൾ നമുക്ക് കാണാം. ഇതിൽ ഏരിയ ടാബാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഏരിയ എന്നുള്ള നൺ എന്നാണ് സെലക്ഷൻ. നമുക്കവിടെ ഒരു കളർ നൽകണം. അപ്പോൾ പേജിൻ്റെ കളർ നൽകുന്നതിന് വേണ്ടി കളർ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ലൈറ്റ് യെല്ലോ 2 സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജിന് ഒരു ലൈറ്റ് യെല്ലോ കളർ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന് ബോർഡറാണ് നൽകാനുള്ളത്. അതും ഫോർമാറ്റ് മെനുവിലെ പേജിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ആദ്യത്തെ 3 ടാബുകൾ നമ്മൾ പരിചയപ്പെട്ടു. ട്രാൻസ്പെറൻസി, ഹെഡർ, ഫൂട്ടർ, ദെൻ നമുക്ക് കാണാം ബോർഡേഴ്സ് എന്ന് കാണാം. ഈ ബോർഡേഴ്സ് എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ലൈൻ അലൈൻമെൻറ്റ് എന്നതിൽ ഓരോന്നിനു നേരെയും ഈ മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് സെറ്റ് ആൾ 4 ബോർഡേഴ്സ്. നമുക്ക് 4 വശത്തും ബോർഡർ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാം. ഇവിടെ എല്ലാ വശത്തും ഇപ്പോൾ ബോർഡർ വന്നിട്ടുണ്ട്. ഇതല്ലാതെ മറ്റുള്ളവ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ 2 വശങ്ങളിൽ അല്ലെങ്കിൽ മുകളിലും താഴെയുമായി എന്ന രൂപത്തിൽ വരും. അപ്പോൾ നമുക്ക് 4 വശത്തും ബോർഡർ വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ സെറ്റ് ആൾ 4 ബോർഡേഴ്സ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി തൊട്ടടുത്ത് കാണാം ലൈൻ, അതിൻ്റെ സ്റ്റൈല്. സ്റ്റൈല് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്കിഷ്ടപ്പെട്ട ഒരു ലൈൻ സ്റ്റൈൽ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ കനം, അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ്. ഇവിടെ വിഡ്ത്ത് നമുക്കിങ്ങനെ മാറ്റാം. ഞാനൊരു 1 point വിഡ്ത്ത് നൽകി. അതുപോലെ ബോർഡറിൻ്റെ നിറം മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു നിറം സെലക്ട് ചെയ്യാം. ഞാനൊരു നിറവും സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ പേജിനൊരു ബോർഡർ വന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മട്ടത്രികോണം വരച്ച് ചേർക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ളൊരു മട്ടത്രികോണം വരച്ച് ചേർക്കുന്നതിന് വേണ്ടി ലിബർ ഓഫീസ് റൈറ്ററിൽ താഴെയുള്ള ഡ്രോയിങ് ടൂൾ ബാറിലാണ് ഇവയുള്ളത്. മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഐസോസെലിസ് ട്രയാങ്കിൾ, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ, ഇവിടെ സർക്കിൾ, എലിപ്സ് എന്നിങ്ങനെ സ്ക്വയർ, റെക്റ്റാങ്കിൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് റൈറ്റ് ട്രയാങ്കിളാണ് ആവശ്യം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ടൂളിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ നമ്മൾ ചില സമയത്ത് ഈ താഴെയുള്ള ഈ ടൂൾ ബാർ, ഇത് ഡ്രോയിങ് ടൂൾ ബാർ ആണ് ഏറ്റവും താഴെയുള്ളത്. താഴെ ഈ ഡ്രോയിങ് ടൂൾ ബാർ കാണുന്നില്ലെങ്കിൽ നമുക്ക് വ്യൂ മെനുവിൽ ടൂൾ ബാർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡ്രോയിങ് എന്ന് കാണാം. ഈ ഡ്രോയിങ് എന്നതിന് മുമ്പിൽ ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈ ടൂൾ ബാർ ഇവിടെ കാണില്ല. ഞാനിവിടെ ഈ ഡ്രോയിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ ഡ്രോയിങ് ടൂൾ ബാർ കാണാനില്ല. അങ്ങനെ ഡ്രോയിങ് ടൂൾ ബാർ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യൂ മെനുവിൽ ടൂൾ ബാറിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ഡ്രോയിങ് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെ ഡ്രോയിങ് ടൂൾ ബാർ പ്രത്യക്ഷമാവും. ഇപ്പോൾ നമുക്ക് ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമായ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മാതൃക പോലെ ക്രമീകരിക്കുക. ഇതിന് മട്ടത്രികോണത്തിന് താഴെ മട്ടത്രികോണം എന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഈ കഴ്സറിൻ്റെ ആകൃതി മാറുന്നതിന് വേണ്ടി താഴെ ഈ സെലക്ട് ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കഴ്സറിൻ്റെ ആകൃതി മാറി. നമുക്കിവിടെ താഴെയാണ് മട്ടത്രികോണം എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കാനുള്ളത്. ഇതിനു വേണ്ടി നമുക്കിവിടെ ഈ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് പോയിൻ്ററിൻ്റെ ആകൃതി പ്ലസ് ചിഹ്നമാകും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് നമുക്ക് നിർമ്മിക്കാം. ഈ ബോക്സിനകത്ത് നമുക്ക് ഇനി ടൈപ്പ് ചെയ്യാം. ഇത് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മളിവിടെ ഈ ഇൻഡിക്കേറ്റർ അപ്ഡേറ്റ് ഇംഗ്ലീഷ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് മലയാളമാക്കുന്നു.
ഇവിടെ മട്ടത്രികോണം എന്നാണ് ടൈപ്പ് ചെയ്യാനുള്ളത് ഇവിടെ മട്ടത്രികോണം എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടി ഇവിടെ കീബോർഡ് ലേഔട്ട് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഓരോ അക്ഷരങ്ങളും എവിടെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവും ഇവിടെ നോക്കൂ ഇവിടെയാണ് മ സി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മ എന്ന് കിട്ടുന്നത് അതുപോലെ ഇവിടെ ട എന്നുള്ളത് സെമികോളനാണ് അതുപോലെ ത എന്നുള്ളത് ഇവിടെ എൽ എന്നതിലാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇത് എടുത്തതിന് ശേഷം ചെയ്യാവുന്നതാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടി കീബോർഡ് ലേ ഔട്ട് ചാർട്ടാണ് എടുക്കേണ്ടത് ഓക്കെ നമുക്ക് മട്ടത്രികോണം എന്ന് ടൈപ്പ് ചെയ്യാം ഇവിടെ സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മാ വന്നു കോഡ്സ് സിംഗിൾ കോഡ്സ് ക്ലിക്ക് ചെയ്യുന്നു ട വീണ്ടും ഡി ടൈപ്പ് ചെയ്യുമ്പോൾ ട് എന്നായി വീണ്ടും സിംഗിൾ കോഡ്സ് മട്ട ത്രികോണത്തിന് ത എന്നുള്ളതിന് എൽ ത് എന്നുള്ളതിന് ഡി വീണ്ടും രാ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതിനു വേണ്ടി ജെ ടൈപ്പ് ചെയ്യുന്നു മട്ട ത്രി ത്രികോണം എന്നുള്ളതിന് എഫ് ക എന്നുള്ളതിന് കെ ആണ് കോ എന്ന് വരുന്നതിന് വേണ്ടി എ ഷിഫ്റ്റ് സി ഷിഫ്റ്റ് സി അമർത്തുമ്പോൾ ന എന്ന് വരുന്നു എക്സ് അമർത്തുന്ന സമയത്ത് മട്ടത്രികോണം എന്ന് വന്നിട്ടുണ്ട് ഇത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടാം അതുപോലെ ഇതൊന്ന് ബോൾഡാക്കാം മധ്യഭാഗത്തായിട്ട് നമ്മളിതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഈ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചാർട്ട് എന്ന് പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം രജിസ്റ്റർ നമ്പർ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോൾഡറിലാണ് നിങ്ങളുടെ ഫോൾഡർ ഇവിടെ ഹോം ഫോൾഡറിലുണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഇവിടെ നമ്മൾ മലയാളം മാറ്റി ഇവിടെ ഇംഗ്ലീഷ് ആക്കേണ്ടതുണ്ട് അതിനുശേഷം രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തു അണ്ടർസ്കോർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഈ ഫയലിൻ്റെ പേര് നൽകേണ്ടത് ചാർട്ട് എന്നാണ് ചാർട്ട് എന്ന് നൽകി നിങ്ങളുടെ ഫോൾഡർ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോടുകൂടി കൂൾ ഫയൽസ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് തുറക്കുന്നു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ ഈ ഫയൽ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി ഒരു പ്രവർത്തനം കൂടി ഇതിൽ ചെയ്യാനുള്ളത് സേവ് ചെയ്തതിന് ശേഷം PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് ആസ് എക്സ്പോർട്ട് ആസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ആസ് PDF സെലക്ട് ചെയ്യാം ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ നിങ്ങളുടെ ഫോൾഡർ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് തന്നെ ഇത് വരുന്നു അതിൻ്റെ പേരും അത്തരത്തിൽ നൽകി സേവ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ ഫോൾഡറിൽ നിങ്ങളുടെ ഫയൽ നെയിം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചാർട്ട് എന്ന ഒരു ODT ഫയലും അതുപോലെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചാർട്ട് എന്നൊരു PDF ഫയലും നമുക്ക് വന്നതായിട്ട് കാണാൻ കഴിയും